ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം റൊമാനിയയിലെ പാലസ് ഓഫ് പാർലമെൻ്റ് ആണ് അറിയപ്പെടുന്നത്. ഇവരെ പാർലമെൻറ്റ് ഹൗസാണ് നമ്മളത് കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു പാലസ് ഓഫ് പാർലമെൻറ്റ് പബ്ലിക്കിനായിട്ട് നമ്മുടെ രാജ്യത്തും അല്ലെങ്കിൽ പുറത്തെ രാജ്യത്തൊക്കെ പോകുമ്പോഴും നമ്മൾക്ക് ഈ പാർലമെൻറ്റ് നമുക്ക് കാണാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇതിൻ്റെ ഒരു പുറത്തുനിന്നുള്ളൊരു കാഴ്ചകൾ മാത്രമാണ് നമുക്ക് പല സ്ഥലത്തുനിന്നും കിട്ടുള്ളൂ. എന്നാൽ നമുക്ക് ഇവിടെ അങ്ങനെ ഒരു സൗകര്യമുണ്ട്, ജനങ്ങൾക്ക് ഇത് പബ്ലിക്കിനായിട്ട് ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്, നമുക്കിത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ കാഴ്ചകളുള്ളതും ഈ പാർലമെൻറ്റ് ചരിത്രത്തെക്കുറിച്ചും. അപ്പോൾ എന്തായാലും കുറച്ച് ചരിത്രങ്ങൾ ഓൾറെഡി നിങ്ങൾ കഴിഞ്ഞ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. അതായത് റൊമാനിയയുടെ ഡിക്റ്റേറ്ററായിട്ടുള്ള ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലെ മെയിൻ നേതാവായിട്ടുള്ള നിക്കോളാ സൈസെസ്ക്യു, അദ്ദേഹത്തിൻ്റെ പതനവും അദ്ദേഹത്തിൻ്റെ പിന്നെ ഒരു പ്രതാപകാലവും അദ്ദേഹം ഒരു ഓട്ടോക്രാറ്റ് നേതാവായ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തതാണ്. അപ്പം അതിൻ്റെ ഒരു ബാക്കിയായിട്ടാണ് ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം ആദ്യ തരം നിങ്ങൾ ഈ ബിൽഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ബിൽഡിങ്ങിലുള്ള വിശേഷങ്ങൾ നിങ്ങൾ നോക്കണം. വേൾഡ്സ് ഹെവിയസ്റ്റ് ബിൽഡിംഗ് ആണ്. നമ്മൾ ദുബായിൽ നമ്മൾ കണ്ട ബുജ് ഖലീഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോകത്തെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് ആണ്. നേരെ മറിച്ച് ഇത് ലോകത്തിലെ ഏറ്റവും ഹെവിയസ്റ്റ് ബിൽഡിങ്ങിലൊരു ബിൽഡിംഗ് ആണ്, ഏറ്റവും ഹെവിയസ്റ്റ് ബിൽഡിംഗ് ആണ്. അതേപോലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ബിൽഡിംഗ് ആണ് ഇൻ ദ വേൾഡ്. അതേപോലെ തന്നെ മോസ്റ്റ് എക്സ്പെൻസീവ്, അതായത് 4 ബില്യൺ യൂറോസ് ആണ് ഇതിൻ്റെ എക്സ്പെൻസ്, ഇതിൻ്റെ ചെലവ്, നിർമ്മാണ ചെലവ്. എക്സ്പെൻസീവ് ബിൽഡിങ്ങും അതേപോലെ തന്നെ മോസ്റ്റ് എക്സ്പെൻസീവ് അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ് എന്ന ഗണത്തിലും പെടും. അതേപോലെ തന്നെ ലാർജസ്റ്റ് സിവിലിയൻ ബിൽഡിംഗ് ഫോർ അഡ്മിനിസ്ട്രേഷൻ പർപ്പസ്, ഈ ഒരു ഗണത്തിലും ഈ ഒരു ബിൽഡിംഗ് പെടും. അപ്പം ഞങ്ങൾ, എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം ബ്രസോവിൽ ഞാൻ പോയപ്പം ഞാൻ എൻ്റെ പരിചയപ്പെട്ട മെക്സിക്കൻ ഒരു ഫ്രണ്ട്, അപ്പം ഇദ്ദേഹമാണ് ആ ഫ്രണ്ട്, ഇദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നു ഞാൻ ഈ ഒരു പാലസ് ഓഫ് പാർലമെൻറ്റിലേക്ക് ഞങ്ങൾ വന്നത്. അപ്പോൾ ഇതിനൊരു നമുക്ക് നേരിട്ട് ഇവിടെ വന്നാൽ ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നമ്മൾ ഫോണിൽ, ത്രൂ ഫോണിൽ നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്യണം. അപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് നമ്മൾ നോക്കുക, ടിക്കറ്റ് പ്രൈസ് 80 lei ആണ് രണ്ട് പേർക്ക്, അതായത് ഒരാൾക്ക് 40 lei ആണ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് കിട്ടി. ഞങ്ങളൊരു 11 മണിയായിരുന്നു ഞങ്ങൾ അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് തന്നത് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ട പെലേസ് കാസിൽ വന്നപ്പോൾ നിങ്ങൾ കണ്ട എൻ്റെ ഗൈഡാണ്, ആ വണ്ടിയുടെ ഡ്രൈവർ കം ഗൈഡായ അദ്ദേഹമാണ് ഞങ്ങൾക്ക് വേണ്ടി വിളിച്ച് ടിക്കറ്റ് എടുത്ത് തന്നത്. പക്ഷേ ഇതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻസ് ഒന്നും എനിക്ക് ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയില്ല. ഞാൻ ഹോസ്റ്റലിൽ ഞാൻ ചോദിച്ചു ഇവിടത്തേക്ക് എങ്ങനെ വരിക എന്ന് വെച്ചാൽ T5 എന്ന് അവിടുന്ന് എനിക്ക് കറക്റ്റ് ഇൻഫർമേഷൻ ഇതിനെക്കുറിച്ച് കിട്ടിയില്ല. അതൊരു ചെറിയ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. എന്തായാലും ഇതിന് പല ഗേറ്റ്സ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ് ആയിട്ടുള്ളതും അതുപോലെ ഒഫീഷ്യൽ പർപ്പസിനുള്ള ഗേറ്റ് സെപ്പറേറ്റ് ഉണ്ട്. നമുക്ക് പബ്ലിക് വിസിറ്റേഴ്സിനുള്ള ഗേറ്റ് സെപ്പറേറ്റ് ആണ്. ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട്. നമ്മൾ ഒരു ദിവസം അവരൊരു 3-4 അപ്പോയിൻമെൻറ്റ് ഒരു ഡേ അവർ കൊടുക്കും. അപ്പം ഇതിനനുസരിച്ചായിരിക്കും നേരം. നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾ 11 o'clockന് അപ്പോയിൻമെൻ്റ് ഒന്ന് എടുക്കാണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു ബാച്ചിൽ ഒരു 35 to 40 people ആണ് ഒരു ബാച്ചിൽ അക്കോമഡേറ്റ് ചെയ്യുക. അപ്പം ആ ഒരു ഇതിൽ നിങ്ങൾ ബുക്കിംഗ് ചെയ്യാണ്ട് നിങ്ങൾ വരികയാണെന്നേ നിങ്ങൾക്ക് മേ ബി നിങ്ങൾ മടങ്ങി പോകേണ്ടി വരും, അല്ലാതെ നിങ്ങൾ 3 hours വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവർ നമുക്കൊരു വിസിറ്റേഴ്സ് പാസ് തരും. അതേപോലെ തന്നെ അവിടെ ശരിക്കും നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്ന പോലെയുള്ള നല്ലൊരു ഹെവി ചെക്കിംഗ് ഉണ്ട് അവിടെ. അപ്പോൾ ഈ ഹെവി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ശരിക്കും ഒരു ഫ്ലൈറ്റിലെ പ്രോസസ്സുമായി നമ്മളൊരു സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ അകത്തേക്ക് കയറുക. അപ്പോൾ ആ സമയത്ത് അവർ നമുക്കോട് പറയും നിങ്ങൾ ഈ സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല, ഇതിൻ്റെ ഒരു എൻട്രി കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിന് വീഡിയോസിനും കാര്യങ്ങളൊന്നും പ്രത്യേകം ചാർജസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നിർമ്മാണം തുടങ്ങിയത് 1984. ഇത് നിക്കോളാ സൈസെസ്ക്യു ആണ് ഇതിൻ്റെ നിർമ്മാണം നടത്തിയത്. അതേപോലെ തന്നെ അദ്ദേഹമായിരുന്നു ഇത് മെയിനായിട്ട് ഇവിടെ യൂസ് ചെയ്തിരുന്നത്. ഇത് ഏകദേശം 276 feet, അതേപോലെ തന്നെ 240 പിന്നെ മീറ്റർ ലോങ്ങും 270, അതായത് 890 feet വൈഡും ഉണ്ട്. 12 floors ഇതിന്, 12 floors. അതേപോലെ തന്നെ 390,000 square feet ആണ് ഇതിൻ്റെ സൈസ്. ഏകദേശം 700 ആളുകൾ ഇതിന് വേണ്ടി ജോലി ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് പറഞ്ഞാൽ ഈ റൊമാനിയയുടെ സിംബോളിക്കായിട്ട്, അതായത് ഇവരെ ആർട്ടിൻ്റെയും ഇതിൻ്റെയൊക്കെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആണിത്. ഇത് ഇവരെ ഒരു ചെറിയൊരു ഹാളാണിത്, അതായത് ഇത് ഒരു ചെറിയൊരു കോൺഫറൻസ് ഹാളാണിത്. അപ്പോൾ ഇവിടെ നിന്നുള്ള, അതായത് പിന്നെ പ്രസിഡൻ്റ് ഉൾപ്പെടാത്തുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു ഹാളാണ്. ഈ ഹാളിൻ്റെ കാഴ്ചകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുക. അപ്പോൾ ഈ ഒരു കോൺഫറൻസ് ഹാൾ കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബിംബങ്ങൾ കാണാൻ പറ്റും. അതായത് ഏകദേശം 10th century, 15th century, അപ്പോൾ ഇദ്ദേഹമൊക്കെ ജീവിച്ചിരിക്കുന്ന സമയം നിങ്ങൾ നോക്കുക, 1558. അപ്പം ആ സമയത്തേക്കുള്ള ഇവരുടെ പഴയ രാജവംശക്കാര ആളുകളൊക്കെ ഇവരെ ബിംബങ്ങളൊക്കെ ഇവിടെ ശരിക്ക് പിന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ വൈഭവത്തിലേക്ക് നമുക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ ഓരോന്നിനും, ഇതിൻ്റെ ഒരു കാർപ്പറ്റ് മുതൽ ഇതിൻ്റെ ഒരു കർട്ടന് വരെ അത്രയും സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പം എന്തായാലും നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ നോക്കാം. നിങ്ങൾ ജസ്റ്റ് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണുക.
ഇനി ഈ കാണുന്നതാണ് ഇവരെ പെയിൻറ്. നമ്മൾ നോക്കണം, വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള പെയിൻറ്റിങ്സ്, ഈ പെയിൻറ്റിങ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾ ഇതിൻ്റെയൊക്കെ ഓദേഴ്സിനെ നോക്കുക, ഈ ഓദേഴ്സിനെ നോക്കുക, അദ്ദേഹം ജനിച്ച വർഷം, മരിച്ച വർഷം, അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ കലാശിഷ്യയുടെ പേര് എല്ലാം ഇവിടെ വിവരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള നല്ല പെയിൻറ്റിങ്സും അതേപോലെ തന്നെ ഇതിൻ്റെ മാർബിൾസും ഉണ്ട് പ്രത്യേകത കേട്ടോ, മാർബിൾസിനുണ്ട്. ഈ ഒരു കാര്യം ഇദ്ദേഹം പ്രത്യേകം, ഈ ഒരു പെയിൻറ്റിങ്സ് ഇദ്ദേഹം പിന്നെ പ്രത്യേകം പേരെടുത്ത് പറഞ്ഞു, ദ മെസ്സേജ് ഓഫ് പീസ്, മെസ്സേജ് ദ പീസ്, 1979 ഈ ചിത്രം വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇതും ഇവിടെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചും കൂടി മുന്നോട്ട് പോകണം. അപ്പോൾ നിങ്ങൾ ഈ ഒരു കൺസ്ട്രക്ഷൻ നോക്കുക, ഈ ഒരു സ്റ്റെയർ കേസിനെ കുറിച്ച് തന്നെ ഒരു കാര്യം പറയാനുണ്ട്, ഞാൻ ബാക്കി പറഞ്ഞുതരാം, കുറച്ച് കഴിഞ്ഞ് പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും ഈ മാർബിൾ നിങ്ങൾ നോക്കുക, ഈ കാർപ്പറ്റ് നോക്കുക, ഈ കാർപ്പറ്റൊക്കെ വളരെ എക്സ്പെൻസീവ് കാർപ്പറ്റ്സാണ്. എക്സ്പെൻസീവ് കാർപ്പറ്റും അതേപോലെ തന്നെ ഇതൊക്കെ ശരിക്ക് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നത് പിന്നെ ജർമ്മനി, അതേപോലെ തന്നെ ട്രാൻസിൽവാനിയ എന്ന് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഇവിടുത്തെ പിന്നെ നമ്മളെ റൊമാനിയയിലെ പണ്ടത്തെ ആളുകൾ യൂസ് ചെയ്തിരുന്ന കോസ്റ്റ്യൂംസ്, പണ്ടത്തെ ക്യൂനൊക്കെ യൂസ് ചെയ്ത കോസ്റ്റ്യൂംസ് നമുക്കിവിടെ അവർ ഡെക്കറേഷന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഈ ഒരു ബിൽഡിങ്ങിൻ്റെ വളരെ കുറച്ച് ഏരിയ മാത്രം നമുക്ക് പബ്ലിക്കിന് ആക്സസിബിളേ ഉള്ളൂ. ബാക്കിയുള്ള ഏരിയ മൊത്തം ഇപ്പോഴും എന്തുണ്ട് അവിടെ പിന്നെ ഓഫീഷ്യൽ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പബ്ലിക്കിന് ആക്സസുള്ള വളരെ കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ. ഈ ഒരു കാർപ്പറ്റിനെ നിങ്ങൾ നോക്കുക, അവിടെ ഈ സ്പ്രെഡ് ചെയ്തിട്ടുള്ള കാർപ്പറ്റ് നോക്കുക. ആ ഒരു സ്റ്റെയറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഈ സ്റ്റെയർസൊക്കെ ഡിസൈൻ ചെയ്തത് ഈ നിക്കോള സൈസസ്ക്യൂവിൻ്റെ ഫീറ്റിനനുസരിച്ചാണ്. ഇത് ശരിക്ക് ഇവർ പറഞ്ഞു വെച്ചാൽ 3 തന്നെ റീബിൽഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ സ്റ്റെയേഴ്സ് എന്ന് പറഞ്ഞ്. അത് ഇദ്ദേഹത്തിൻ്റെ പാദത്തിന് അനുസരിച്ച് ഈ സ്റ്റെയേഴ്സ് വരാഞ്ഞിട്ട് ഒരു 3 ഇത് റീബിൽഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവരെ ശരിക്കും ഇവരെ ഈ ആർട്ട്, ഈ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ റൊമാനിയയുടെ ആർട്ട് റെപ്രസെൻറ്റേഷൻ്റെ വലിയൊരു ഉദാഹരണമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ആർട്ട് കളക്ഷൻസ്, ഇപ്പോൾ ഞാൻ നേരത്തെ നിങ്ങൾ കണ്ടപോലെ ചിത്രങ്ങളും അതേപോലെ തന്നെ ആ മെസ്സേജ് ഓഫ് പീസ് കണ്ടില്ലേ, അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും. പക്ഷേ ഒരിക്കലും റൊമാനിയയുടെ പ്രസിഡൻറ്റിൻ്റെയോ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററുടെയോ ഒരിക്കലും ഒഫീഷ്യൽ താമസ സ്ഥലം ഇതല്ല, പാർലമെൻ്റല്ല, അത് അവർക്ക് വേറെ തന്നെ ഉണ്ട്. അവരെന്ന് പറഞ്ഞാൽ സർക്കാർ വരെ കാര്യങ്ങളൊക്കെ വരിക. ഇതാണ് മെയിൻ സെനറ്റർ ഹാൾ. നേരത്തെ നമ്മൾ കണ്ടത് ഒരു ചെറിയ കോൺഫറൻസ് ഹാളാണ്, ഇത് മെയിൻ സെനറ്റർ ഹാളാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് റൂമുകൾ ഞാൻ പറഞ്ഞുതരാം. ഈ മെയിൻ സെൻറ്റർ ഹാൾ പറഞ്ഞാൽ ഈ 5-6 കൂടുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഡെലിഗേറ്റ്സ് വരുന്ന സമയത്ത് അവരുമായിട്ട് ചർച്ച നടത്താൻ ഉപയോഗിക്കുന്ന മെയിൻ സെനറ്റർ ഹാളാണ് ഈ കാണുന്ന ഹാൾ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡെക്കറേഷൻ നിങ്ങൾ കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് ഈ ഉപയോഗിച്ച കർട്ടൻ്റെ വലിപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ, അതുപോലെ തന്നെ ഈ സൈഡിലുള്ള ആ ചെയേഴ്സും അതേപോലെ തന്നെ ഈ ഒരു സ്വാള് ഡെക്കറേഷനും ഈ ലൈറ്റുകളില്ലേ, ഇവിടെ ഏകദേശം ഒരു റൂമിൽ തന്നെ ഏകദേശം ഈ മൊത്തം 1400 സീലിംഗ് ലൈറ്റ്, ഇതേപോലെ 1400 സീലിംഗ് ലൈറ്റ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് മെയിൻ കോൺഫറൻസ് ഹാൾ. അതായത് 1948 മുതൽ 1989 വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചിരുന്ന സമയത്ത്, 84 ഈ കെട്ടിടം പണി തുടങ്ങുന്നുണ്ടെങ്കിലും ഇതിൻ്റെ കംപ്ലീറ്റ് പണി കഴിഞ്ഞത് 1997 നേരെ പറഞ്ഞു ഇത് 84 മുതൽ ഏകദേശം 2-3 മുതൽ ഈ കെട്ടിടം വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇതായിരുന്നു നിക്കോള ചെസ്കി ആയിരുന്നു ഇവിടെ ഇരുന്നിട്ട് ഇവിടെ വീഡിയോ പ്രസൻറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിവിടെ ഫ്ലാഗ് ഇന്ന് കാണാം, EU ഫ്ലാഗും അതേപോലെ തന്നെ റൊമാനിയൻ്റെ ഫ്ലാഗും കാണാം. ഇതൊരു മെയിൻ കോൺഫറൻസ് ഹാളായിരുന്നു അവർ ഇത് അവരെ. അപ്പോൾ ഈ ഒരു കാഴ്ചകൾ നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ ഇതിൽ ഇദ്ദേഹം ഞങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 9000 ക്യൂബിക് മീറ്റർ വലുപ്പമുണ്ട് ഈ കർട്ടൻ. വെൽവെറ്റ് കർട്ടനാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള കർട്ടൻ, വെൽവെറ്റ് കർട്ടനാണ്. ഈ കർട്ടന് ട്രാൻസിൽവാനിയ എന്ന് കൊടുന്നതാണ്. ഏകദേശം 60 സീറ്റ് ഉണ്ട് ഇതിൽ, 60 സീറ്റുകളുണ്ട് ഇതിൻ്റെ അകത്ത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെയിൻ കോൺഫറൻസ് ഹാളായിരുന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞു. 650 സ്ക്വയർ മീറ്റർ ആണ് ഇതിൻ്റെ സൈസ്. ഇവിടെ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു വീഡിയോ പ്രൊജക്ടർ ഉണ്ട്. ഈ ഒരു വീഡിയോ പ്രൊജക്ട് വഴിയാണ് ഇവർ പിന്നെ മീറ്റിംഗും കാര്യങ്ങളൊക്കെ നടത്തുക. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ ഒന്ന് നിങ്ങൾ ഇഷ്ടമൊന്ന് കണ്ടു നോക്കുക. അങ്ങനെ നമ്മൾ ഈ ഒരു കോൺഫറൻസ് ഹാൾ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം നമുക്ക് ബാക്കി എന്താ കാണാനുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ ഒരു മാർബിൾ അടക്കം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു നല്ല രീതിയിലാണ് ഇവിടുത്തെ മാർബിൾ അടക്കം. അപ്പോൾ അത്രത്തോളം ഈ ഒരു നിർമ്മാണത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാൽപാത അടക്കം നോക്കിയിട്ടാണ് ഒരു സ്റ്റെയർ ഉണ്ടാക്കുന്നതെന്ന് അദ്ദേഹം എത്രത്തോളം ഒരു എന്താ പറയുക കണിശത പുലർത്തിയിരുന്നു ഇതിന് എന്നുള്ളത് നിങ്ങൾ ഓർത്ത് നോക്കണം. കാരണം ഇതെന്ന് പറഞ്ഞാൽ വർക്കേഴ്സിന് റേഷനും മറ്റൊന്നും കൊടുക്കാണ്ട് അവരെ നിർബന്ധിപ്പിച്ച്, നമ്മളെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എക്സാക്ട് ഡെമോക്രസിയും അതൊരു ഓട്ടോക്രാറ്റിയായി മാറി കഴിഞ്ഞാലുള്ള ഡിഫറൻസ് നമുക്കിവിടെ ശരിക്കും ഫീൽ ചെയ്യും. അവരെ വാക്കുകൾ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഈ ഒരു മാർബിളിൻ്റെ ഡിസൈൻ നിങ്ങൾ നോക്കി, കറക്റ്റ് ഈ ഒരു മാർബിള് എങ്ങനെ ഉണ്ടാക്കി അതിൻ്റെ കറക്റ്റ് ഡിസൈനോ നോക്കി.
അപ്പോൾ ഇതിനുള്ള ഉപയോഗിച്ച സാധനങ്ങളൊക്കെ എവിടുന്ന് എത്തിയത്, ഇവർ എവിടുന്നൊക്കെ കൊടുന്നുള്ള ഡീറ്റെയിൽസൊക്കെ അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അപ്പോൾ ഇത് ശരിക്കും ഈ വീഡിയോയിൽ എനിക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടുത്തെ ചിത്രീകരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ഹ്യൂജ് ആണ് ഈ ബിൽഡിംഗ്, അത്രത്തോളം വാസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ ശരിക്കും ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ചിത്രീകരിക്കാൻ എനിക്ക് ഏകദേശം ഒരു 40 മിനിറ്റ്സ് 30 മിനിറ്റ്സ് ഒക്കെ വേണ്ടി വരും ഒരു വീഡിയോൻ്റെ ലെങ്ത് തന്നെ. അതുകൊണ്ട് ഞാനൊരു മിനിമലായിട്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുള്ളൂ, കാരണം സമയത്തിൻ്റെ ഒരു ഇത് കാരണം ഇപ്പോൾ ലെങ്ത് വീഡിയോസ് ആവണ്ടെന്ന് വെച്ചിട്ട്. അങ്ങനെ അദ്ദേഹം ഞങ്ങൾക്ക് കുറേ ഐഡിയാസ് തന്നു ഇതിനെക്കുറിച്ച്. അതായത് ഒരു ദിവസം ഏകദേശം 2 ട്രിപ്പ് ഉണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് അദ്ദേഹം പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ അവിടെ സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു 30-30 ആളുകളെ കൂടുതലാവണ ഒരു ഗ്രൂപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മൾ അലോ ചെയ്യില്ല. നേരെ മറിച്ച് ചില ദിവസങ്ങളുണ്ടാവും, ബിസി അല്ലാത്ത ദിവസങ്ങളുണ്ടാവും, അങ്ങനത്തെ ദിവസങ്ങൾ അവർ നമ്മൾ അലോ ചെയ്യും. അപ്പം ഏറ്റവും ബെസ്റ്റ് സേഫ് സൈഡ് നിങ്ങൾ ആരെങ്കിലും പോകണമെങ്കിൽ നേരത്തെ ടിക്കറ്റ് എടുക്കുക എന്നുള്ളത്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഹാൾ. അതായത് നമ്മുടെ സാധാരണഗതിയിലുള്ള ഒരു സത്യപ്രതിജ്ഞ ചടങ്ങുകൾ അതേപോലെ തന്നെ വലിയ വലിയ കോൺഫറൻസുകളൊക്കെ നടത്തുന്ന മെയിൻ ഹാള്. അപ്പോൾ ഈ ഹാളിൻ്റെ ഒരു ഡെക്കറേഷൻ നിങ്ങൾ നോക്കുക. ഈ ഹാള് ആർട്ടിഫിഷ്യലി അല്ലത് നാച്ചുറലി ഈ റൂം ശരിക്കും ലൈറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഇത് നോക്കി. അപ്പോൾ ഈ റൂമിൻ്റെ സ്ട്രക്ചർ, ഇത് റൂം നേരെ വെച്ച് ഉള്ള സ്ഥിതി ചെയ്യുന്ന സ്ഥലം നിങ്ങൾ കാണണം. ഏത് സമയത്തും ഈ കർട്ടൻ മാറ്റിക്കഴിഞ്ഞാൽ റൂമിലേക്ക് നല്ല വെളിച്ചം വരും. ഇതൊക്കെ കറക്റ്റ് നോക്കിയിട്ട് തന്നെ അതിൻ്റെ ഡിസൈൻ ചെയ്തത്. ഇവിടെ ശരിക്കും ഏകദേശം 1000-ത്തോളം ആളുകൾക്ക് ഒരേ സമയം ഇരിക്കാനുള്ള സൗകര്യമുണ്ട് ഈ ഒരു വലിയ ഹാളിൽ. ഈ ഹാളിൻ്റെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ബാൽക്കണിക്ക് നമുക്ക് പോയി നോക്കാം. ആ ബാൽക്കണിയിൽ നമുക്ക് ബുക്കാറസ്റ്റ് ടൗൺ മൊത്തം നമുക്കൊരു വ്യൂ കിട്ടും. അപ്പോൾ അവിടേക്ക് നമുക്ക് പോയി നോക്കാം, എന്തായാലും നിങ്ങൾ ഈ ഹാളൊന്ന് കാണുക. അങ്ങനെ നമ്മൾ ഈ ഹാളിൽ നിന്ന് ഇനി അടുത്ത ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ നേരെ നമ്മൾ പോകുന്നത് ടെറസാണ്. ഈ ടെറസിൽ നമ്മൾ എത്തുകയും അത് കഴിഞ്ഞാൽ ഈ ടൂർ ഇവിടെ എൻഡ് ചെയ്യാണ് ശരിക്കും. കാരണം എൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ടെറസിൽ നിന്ന് എടുത്ത് ചാടുക എന്നല്ല, ടെറസിൽ നമ്മൾ തിരിച്ച് വീണ്ടും നമ്മൾ എത്തിയ സ്ഥലത്തേക്ക് എത്തും. പിന്നെ നമ്മളൊരു ജസ്റ്റ് ഒരു ജേണിയാണ്, നമ്മളൊരു നടത്തം മാത്രം. അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം നമുക്ക് കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഇത് തന്നെ എല്ലാ സ്ഥലത്തും അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. അപ്പോൾ ഈ കാണാണ് ബുക്കാറസ്റ്റ് നമുക്ക് ടൗണ്. ഈ ടൗണിൻ്റെ മെയിൻ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ക്വയർ എന്ന് അതിൻ്റെ കറക്റ്റ് പറയുക, ഈ ടൗണിൻ്റെ പേര്. അപ്പം ഈ ഒരു ഭാഗത്തിൻ്റെ പേര്, അതായത് ഇവിടുന്ന് ശരിക്കും ബുക്കാറസ്റ്റിലെ മെയിൻ അട്രാക്ഷൻ, നിങ്ങൾക്കുള്ള ഒരു അട്രാക്ഷനാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ സ്ക്വയർ. ഇവിടെയാണ് ഇവിടുത്തെ മെയിൻ ഇവൻറ്റ്സ്, സംഗീത പരിപാടികൾ, അതേപോലെ തന്നെ പ്രസിഡൻറ്റ് രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ നമുക്ക് ഈ ഒരു സ്ഥലത്ത് നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും, ഈ ഒരു സ്ട്രീറ്റ് കാണാൻ പറ്റും. ഇത് ശരിക്കും പാരീസിൽ ഇതേപോലെ സ്ട്രീറ്റ് എനിക്ക് ഓർമ്മയുണ്ട്. ഈ ഒരു രണ്ട് സൈഡിലും കാണുന്ന ബിൽഡിങ്സ് കംപ്ലീറ്റ് മിനിസ്ട്രി ബിൽഡിംഗ് ആണ്. മിനിസ്ട്രി കാര്യാലയങ്ങളാണ് എല്ലാ ഒരു രണ്ട് സൈഡിലുള്ള ബിൽഡിങ്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫ്ലാഗ് കാണാൻ കറക്റ്റ്. ഈ ഒരു ഫ്ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഇ യുവിൻ്റെ ഫ്ലാഗാണ്. അതായത് റൊമാനിയ ഒരു ഇ യു കൺട്രി ആയതുകൊണ്ട് ഇ യുവിൻ്റെ ഫ്ലാഗ് ഉണ്ടാവും, പിന്നെ റൊമാനിയയുടെ ഫ്ലാഗ് ഉണ്ടാവും. അപ്പം ഈ ഒരു ഫ്ലാഗ് നിങ്ങൾ നോക്കുക, ഈ ഒരു ടൗണിൻ്റെ ഒരു വ്യൂ നിങ്ങൾ നോക്കുക. ഈ സൈഡിലുള്ള ഗാർഡൻ കണ്ടില്ല, അവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ പോലെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടൊരു അറേഞ്ച്മെൻറ്റ് കണ്ടില്ല. ഈ ഒരു സ്ക്വയർ കണ്ടില്ല, ഇവിടെ ആളുകളൊക്കെ ഇവൻറ്റ്സിനൊക്കെ വന്ന് ഒത്തുകൂടുക. ഇവിടുന്ന് ഒരാൾ പറഞ്ഞു കേട്ടു മൈക്കൽ ജാക്സണൊക്കെ മുമ്പ് ഇവിടെ വന്നൊരു ഫംഗ്ഷൻ നടത്തുകയും അത് ഇവിടുന്ന് ഒരു ചെറിയൊരു അഭിസംബോധന ചെയ്തൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് ഓൺലൈനിൽ നോക്കിയപ്പോൾ അധികം കിട്ടിയില്ല, അധികം കാണാൻ പറ്റിയില്ല. എന്തായാലും ഇതൊക്കെയാണ് ആ കാഴ്ചകൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാലസ് ഓഫ് പാർലമെൻറ്റ്, വേൾഡ്സ് ഹെവിയസ്റ്റ് ബിൽഡിംഗ് ആയ പാലസ് ഓഫ് പാർലമെൻറ്റിലെ കാഴ്ചകൾ. നിങ്ങൾക്ക് കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അതേപോലെ തന്നെ എൻ്റെ എക്സ്പ്ലനേഷൻസ് അദ്ദേഹം ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ ഇതിൻ്റെ ഏകദേശം ഒരു ധാരണ വെച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത്. അതേപോലെ തന്നെ ഇതിൻ്റെ മുമ്പിലുള്ള ഈ മനോഹരമായ ഗാർഡൻ, ഇതും നല്ല ഒരു വേർത്ത് ഓഫ് വാച്ചിങ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ അവർ ഓർഗനൈസ് ചെയ്ത് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബിൽഡിംഗ് എന്തായാലും ഈ റൊമാനിയ ബുക്കാറസ്റ്റിലെ ഏറ്റവും നല്ല അട്രാക്ഷനിൽ ഒരു നമ്പർ നമുക്കിതിന് കൊടുക്കാം. അത് ഇപ്പോൾ എന്നോട് ഞാൻ ജോയി മുമ്പ് ഞാൻ ബൾഗേറിയയിൽ പോയ സമയത്ത് ജോയി എന്നോട് പറഞ്ഞു റൊമാനിയയിൽ മസ്റ്റ് വിസിറ്റുള്ള ഒരു പ്ലേസാണ് പാലസ് ഓഫ് ദ പാർലമെൻറ്റ്. അപ്പോൾ നിങ്ങൾ ആരായാലും നിങ്ങൾ റൊമാനിയയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇനീഷ്യൽ ബക്കറ്റ് ലിസ്റ്റിൽ ഈ ഒരു പാലസ് ഓഫ് പാർലമെൻറ്റ് നിങ്ങൾ എന്തായാലും ഇടണം, കാരണം ഇത് അത്രയും വേർത്ത് വാച്ചിങ് ആണ്. അതേപോലെ തന്നെ ബാക്കിയുള്ള ഇവിടെയുള്ള അട്രാക്ഷനും കാര്യങ്ങളെല്ലാം എൻ്റെ മറ്റുള്ള വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നാളെ ഇനി നമുക്കൊരു ദിവസമുണ്ട്, നാളെയാണ് തിരിച്ച് നമുക്ക് അബുദാബിക്കുള്ള ഫ്ലൈറ്റ്. അപ്പോൾ നാളെ ലാസ്റ്റ് ഡേ ആയിട്ട് കുറച്ചും കൂടിയും കാര്യങ്ങൾ, ഞാൻ താമസിക്കുന്ന T5 ഹോസ്റ്റലിൻ്റെ ഒരു റിവ്യൂവും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് വീഡിയോ ഷെയർ ചെയ്യണം. നിങ്ങൾ ഇതിൻ്റെ ബെൽ ബട്ടൺ അടിക്കാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.